അഞ്ച് ദിവസങ്ങളിലായി വടകരയിൽ നടന്ന ഹരിനാമവ്രതം വരും വർഷങ്ങളിലും മികച്ച സന്ദേശവുമായി എത്തുമെന്ന് സംഘാടകർ. പരമ്പരാഗത വൈദ്യചികിത്സാ സമ്പ്രദായങ്ങളുടെ നേർക്കാഴ്ചയാണ് അഞ്ച് ദിനരാത്രങ്ങൾ വടകര ആസ്വദിച്ചറിഞ്ഞത്. ഒരു നല്ല ശ്രമമാണ് ഹരിതാമൃതം ഈ കാലം അത്രയും ചെയ്തു പോന്നിരിക്കുന്നത്. ഓരോ വർഷങ്ങളിലും വ്യത്യസ്തമായ പരിപാടികളിലൂടെ മനുഷ്യ മനസ്സിലേക്ക് ഇത്തരം ആശയങ്ങൾ കടത്തിവിടാനും അങ്ങനെ നന്മയുടെ ഒരു ലോകം സൃഷ്ടിക്കുക എന്ന ഒരു ഉത്കടമായ ആവേശമാണ് ഈ ഹരിതാമൃതത്തിൻ്റെ പിന്നിലുള്ളത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ദേശസേവാ ട്രസ്റ്റ്, മഹാത്മദേശസേവാ ട്രസ്റ്റ് 11-ാമത്തെ വർഷമാണ് ഈ ഹരിതാമൃതം പരിപാടി നടത്തുന്നത്. ഇക്കാലമത്രയും മനുഷ്യ മനസ്സിലേക്ക് മനസ്സിൽ നല്ല വിചാരങ്ങളും വികാരങ്ങളും ഉണ്ടാക്കിയെടുക്കാനും അതേ അവസരത്തിൽ ഈ നഷ്ടപ്പെട്ടു പോകുന്ന ഈ നാട്ടുവൈദ്യങ്ങളെയും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന പല നന്മകളെയും തിരിച്ചു കൊണ്ടുവരിക എന്ന ഉദ്ദേശമാണ് ഹരിതാമൃതത്തിന് വ്യക്തമായുള്ളത്. ഇക്കാലം അത്രയും ചെയ്യുന്നു പോകുന്നു അതുതന്നെ. അതിൽ വ്യത്യസ്തമായ ധാരാളം പരിപാടികൾ ഈ വർഷവും സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നതിൽ ഹരിതാമൃതത്തിന് കൃതാർത്ഥതയും. മഹാത്മാ ദേശസേവാ ട്രസ്റ്റ് 11 വർഷങ്ങളായി വിജയകരമായ രീതിയിൽ നടത്തിവരുന്ന ഹരിതാമൃതം പുതിയ പദ്ധതിക്ക് തുടക്കമിടുമെന്ന് ഡയറക്ടർ ബോർഡ് വ്യക്തമാക്കി. കേരളത്തിലെ പരിസ്ഥിതി സംരക്ഷണം, ജൈവകൃഷി, പാരമ്പര്യ വൈദ്യം എന്നിവയിൽ പുത്തൻ ഉണർവ് നൽകുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച പ്രസ്ഥാനമാണിതെന്ന് ജനറൽ കൺവീനർ പി ബാലൻ മാസ്റ്റർ പറയുന്നു. നാട്ടിലെ ജനങ്ങളുടെയും ജീവജാലങ്ങളുടെയും ആരോഗ്യസ്ഥിതി വളരെയേറെ മോശമായിരിക്കുന്നു. ഇതിൽ സംഘടിതമായ സാമൂഹിക ഇടപെടൽ നടത്തേണ്ടത് അനിവാര്യമാണെന്ന് ട്രസ്റ്റി ബോർഡ് അംഗം പുറന്തോടത്ത് സുകുമാരൻ വ്യക്തമാക്കി. ഹരിതാമൃതം കാണാനായി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് വടകര ടൗൺ ഹാളിൽ എത്തിയത്. വരും വർഷങ്ങളിലും മികച്ച സന്ദേശവുമായി എത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകൾ ഈ സ്റ്റാളുകൾ സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരിപാടികളുടെ എണ്ണവും വളരെ കൂടുതലായിരുന്നു. ഏഴ് സെമിനാറുകൾ, 12 ക്ലാസുകൾ, അതുപോലെ തന്നെ ഒരു 8 ഓപ്പൺ ഫോറങ്ങൾ ഈ അഞ്ച് ആറ് ദിവസങ്ങളിലായി ഇവിടെ നടക്കുന്നുണ്ട്. വളരെ ഉപകാരപ്രദമായി, ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ ഗുണം നൽകുന്ന രോഗങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും അവബോധം നൽകുന്ന, കാരണം ഇതിൻ്റെ ലക്ഷ്യം തന്നെ ഇതാണ്: ഒന്ന്, വിഷമില്ലാത്ത ഭക്ഷണം ജനങ്ങൾക്ക് ലഭ്യമാക്കുക. പക്ഷേ ഈ പ്രാവശ്യം പച്ചക്കറി ധാരാളമായി ഇവിടെ എത്തുകയും സാധാരണ വർഷങ്ങളിൽ ധാരാളമായി പച്ചക്കറികൾ ഇവിടെ കൊണ്ടുവരികയും വിൽക്കുകയും ചെയ്യുന്ന ഏർപ്പാട്. ഈ പ്രാവശ്യം അത്രയധികം പച്ചക്കറി ഈ പ്രാവശ്യം എത്തിയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് പച്ചക്കറി എത്തിച്ചുകൊണ്ടിരിക്കുന്ന കാസർഗോഡുള്ള ഒരു ഫാമിൽ ഈ പ്രാവശ്യം പച്ചക്കറി കൃഷി നടന്നിട്ടില്ല.